തുടക്കം ആ കയ്യിന്റെ ഈ നമ്മുടെ കണ്ണിയില്ലേ, ആ നമ്മുടെ അത് ഈ ജോയിന്റുകൾ, ആ അത് ആ ഇതിലൊക്കെ വീക്കം വരിക, ആ വേദന. 20 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മാന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അസുഖം, അത് ഉമ്മാന്റെ ജീവിതത്തിൽ തന്നെ എന്താ പറയാ ഏറ്റവും വലിയൊരു അത് നഷ്ടം എന്ന് എങ്ങനെയാണ്, പറയുന്നത്. അതുകൾ ഒരു മൃഗങ്ങളല്ലേ, അത് തിന്ന് പഴിക്കട്ടെ വണ്ടി കൊടുക്കുന്ന ഇനിയിപ്പോ എത്ര സ്നേഹം ഉണ്ടോ അത്രത്തോളം സ്നേഹിക്കണം. പണവും. ഹായ്, ഞാനിപ്പോ നിക്കുന്നത് നമ്മുടെ മയിലുമാന്റെ അടുത്താണ് കേട്ടോ. മയിലുമാനെ ഞാൻ ഇനി പ്രത്യേകം നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉമ്മ തന്നെയാണ് മയിലുമ്മ. ഇപ്പോ ഞാൻ മയിലുമാനടുത്ത് വരാനുള്ള കാരണം, എൻ്റെ അടുത്ത് ഒരുപാട് പേരായി ചോദിക്കുന്നു നമ്മുടെ മയിലുമ്മ എവിടെയാണ്, ഇപ്പൊ കുറെ കണ്ടിട്ട് മയിലുമാന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ആയിട്ടും മെസ്സേജ് അയച്ചിട്ടും അതുപോലെ തന്നെ മറ്റേ വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടും ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മയിലുമനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവരാണ് ഇപ്പൊ ഇങ്ങനെ മെസ്സേജ് അയച്ചും ഇതുപോലെ കോൾ ചെയ്തിട്ടും കമന്റ് ആയിട്ടും ഒക്കെ ചോദിക്കുന്നത്, നമ്മുടെ മയിലുമ്മ എവിടെയാണ്, കുറെ കണ്ടിട്ട് എന്തൊക്കെയാണ് മയിലുമാന്റെ വിശേഷങ്ങൾ, ഞങ്ങൾക്ക് അറിയാന് ആഗ്രഹമുണ്ട്, ഉമ്മാനെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഉമ്മാ ഉമ്മാനെ ഉമ്മാനടുത്ത് അന്വേഷണം പറഞ്ഞിട്ടും സലാം പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ആൾക്കാര് മെസ്സേജ് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. തിരുവനന്തപുരം മുതല് കാസർഗോഡ് വരെയും ഉള്ള ആൾക്കാര് ഒരുപാട് പേര് വിളിക്കലുണ്ട്. ഉമ്മാക്ക് അധികം സംസാരിക്കാനൊന്നും വയ്യ, അപ്പൊ നടക്കാനും വയ്യ. ഓരോ ദിവസം കഴിയുമോറും എന്താ പറയാ, ഭക്ഷണമൊന്നും കഴിക്കാത്തോണ്ടായിരിക്കാം ആരോഗ്യം ഇങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ച് വരികയാണ്. അപ്പോ ഇപ്പോ ഉമ്മാന്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ, വിശേഷം എന്നല്ല, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മ പയറ് പയറ് പോലെ നടന്നായിരുന്ന ഒരാളാണ് കേട്ടോ. 20 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മാന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അസുഖം, അത് ഉമ്മാന്റെ ജീവിതത്തിൽ തന്നെ എന്താ പറയാ ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. 20 വർഷങ്ങൾക്ക് മുമ്പ് ബാധിച്ചൊരു അസുഖം അത് ഉമ്മാനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു വാദം വന്നാണ് അല്ലേ അമ്മ, രക്തവാദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാദം വന്നു അല്ലേ. നന്നായി നടന്നിരുന്ന ഉമ്മയാണ് പെട്ടെന്ന് ജീവിതത്തിലേക്ക് ഒരു അസുഖം കടന്നു വന്നു. ആ അസുഖം ആദ്യം ഒന്നും അറിഞ്ഞില്ല, എന്തോ എന്താണ് സംഭവം എന്നൊന്നും ആദ്യം അറിഞ്ഞില്ല. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ എനിക്കറിയില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ ഒരു അസുഖം വന്നതുകൊണ്ട് ഉമ്മമാക്ക് ഇതപ്പോ ഉമ്മമാരുടെ കാലുകള് വിരലൊക്കെ മൊത്തം വളഞ്ഞ്, ഈ കയ്യും കയ്യിന്റെ വിരലൊക്കെ മൊത്തം എല്ലുകളൊക്കെ വളഞ്ഞു വളഞ്ഞിട്ട് ഉള്ള ഒരു സമയം. എന്നാലും ഉമ്മ ഇപ്പോഴും ഉമ്മമാക്ക് ഇഷ്ടമല്ലാത്ത ഒരാളും ഇല്ല കേട്ടോ, എല്ലാവരെയും സ്വന്തം വീടത്തെ ആൾക്കാരെ പറഞ്ഞിപ്പോ മയില്, കിളികള്, കുരങ്ങ്, പൂച്ച എന്ന് വേണ്ട, ഒരു ഈച്ച വന്നിരുന്നാൽ പോലും അതും ഇവിടുത്തെ ആളായിട്ടാണ് ഉമ്മ കണക്കാക്കുള്ളൂ. അത്രയും സ്നേഹമാണ് എല്ലാ ജീവജാലങ്ങളോടും, പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും ഭയങ്കര സ്നേഹമാണ് അല്ലേ അമ്മ. എന്താണ് അങ്ങനെ? അത് എങ്ങനെയാണ്, അതുകൾ ഒരു മൃഗങ്ങളല്ലേ, അത് തിന്ന് പഴിക്കട്ടെ വണ്ടി കൊടുക്കുന്ന. അതെ, അപ്പൊ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ കൊട്ടിക്കളഞ്ഞിട്ട് എന്താ കാര്യം? അതെ, നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കിട്ട് കാര്യമില്ലല്ലോ. അതുകൾ വരും, ഓടി വരും, കൊടുക്കും, പോകും. എന്നും വരും അല്ലേ? ആ ഇന്നും വരും, എന്നും വന്നിട്ട് ഉമ്മാന്റെ എല്ലാരും. രാവിലെ ഒരു ഊക്ക് വന്ന് തിന്നിട്ട് പോയി. ഇനിയിപ്പോ 4 മണി 5 മണിയാകുമ്പോ മഴയാൻ പോട്ടെ നേരത്തെ വരുവുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴും കൊറേ കിളികളൊക്കെ വന്നിരിക്കും. രണ്ട് എന്താ ഇതിന് പറയാ, രണ്ട് തലയിലുള്ള ഇരട്ടത്തലയും കിളിയും, അതൊക്കെ പുതിയ പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അല്ലേ. ഇപ്പോഴും വരുന്നൊക്കെ ഉണ്ട്. ആ പിന്നെ കുരങ്ങന്മാരെ കണ്ടു, കുരങ്ങന്മാരും വരുന്നുണ്ട് തോന്നൂല്ലേ ഭക്ഷണം കഴിക്കാൻ. കുരങ്ങന്മാരങ്ങനെ ആ എന്നാലും ഒന്നാളെ ഒരെണ്ണം വന്നിട്ട് പാത്രമൊക്കെ എടുത്തു, പാത്രമൊക്കെ എടുത്തോണ്ട് പോയി, എടുത്തിട്ട് പോയി വന്നിട്ടില്ല. ആ അമ്മ മയിലിന് ചോറ് കൊടുക്കുന്ന പാത്രം എടുത്തിട്ട് പോയി അല്ലേ, കുരങ്ങെടുത്തിട്ട് പോയി, പിന്നെ വന്നിട്ടില്ല അല്ലേ. ആ എന്നാ പിന്നെ പൂച്ചകളോ? പൂച്ചകള് നമ്മുടെ ഇവിടെ മടിയിൽ കിടക്കും. ആ അതുകൾ ഇങ്ങനെ എഴുത്തുകൂടാ, അവിടേക്കും പോകുമ്പോ മാ മാ പറഞ്ഞോണ്ട് പിന്നാലെ നടക്കും. ഉമ്മ രാത്രിയൊക്കെ എണീച്ചിട്ട് പുറത്തു വരുന്ന സമയത്ത് ഉമ്മാന്റെ കൂടെ വരും അല്ലേ, ആരും പറ്റി കിടക്കൂല്ലേ, ഉമ്മാന്റെ കൂടെ തന്നെ കിടക്കുക. ആ ഉണ്ടല്ലേ, അതാണ് മൃഗങ്ങൾക്ക് സ്നേഹം, അവർക്ക് ഭക്ഷണം കൊടുത്താ അവര് തിരിച്ച് നമ്മളെ സ്നേഹിക്കില്ലേ. പിന്നെ കോഴികളോ? കോഴികളും അങ്ങനെ തന്നെ. ആ എല്ലാവർക്കും ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ്, ഉമ്മ തിരിച്ചു അവരെ സ്നേഹിക്കും, ഒരു ഉറുമ്പിനെ പോലും നോക്കാത്തൊരു ഉമ്മുമ്മയാണ് കേട്ടോ. എന്തിനാ ഒന്നിനൊക്കെ, അതാണ് നമ്മളെ കൊന്നിട്ട് ഇപ്പൊ എന്താ കിട്ടുന്നു, അത് എന്തെങ്കിലും തിന്നാൻ കൊടുക്കും, അങ്ങനെ ആക്കി വിടും അത്ര തന്നെ. പക്ഷെ ഉമ്മാക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു പറഞ്ഞിട്ട് ഉമ്മാക്കല്ല സങ്കടം വിഷമിച്ചിരിക്കുക ഒന്നും ചെയ്തില്ല. എന്നാലും ഉമ്മ ഉമ്മാക്ക് പറ്റുന്ന പണികൾ ഇങ്ങനെ ചെയ്തോണ്ടേയിരിക്കും അല്ലേ. വന്നിട്ടുണ്ടെങ്കിൽ അതുകൾക്ക് കൊടുത്തിട്ട് അതുകൾ തിന്നുകൊണ്ട് പോകും, തിന്നോണ്ട് പോകും.
ഉമ്മാനെ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ അന്വേഷണം ഞാന് പറയുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാര് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, ഉമ്മാക്ക് സുഖമാണോന്ന്, ഉമ്മാന്റെ സലാം പറയണമെന്ന്, ഉമ്മാനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലെ ഒരാളിനെ കാണാൻ കിട്ടില്ല ഭൂമിയിൽ, ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരുള്ളതാണ്. എന്തിനാ മനുഷ്യന്മാരിന് പിരാക്ക് കേൾക്കാന്? അതെ, നല്ല വാക്കിൽ നടക്കണം പോണം. അതെ അതെ. അപ്പൊ നമ്മള് വളരെ കുറച്ച് കാലാണ് ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളു. ഉള്ള സമയത്ത് നമ്മള് എല്ലാവരും സ്നേഹിച്ചിട്ടിരിക്കുക. ആ ഒരു പാളാണ് ഉമ്മ എല്ലാരെയും പഠിപ്പിക്കുന്നത് കേട്ടോ. എത്ര സ്നേഹമുണ്ടോ അത്രത്തോളം സ്നേഹിക്കണം. പണവും പദവിയും ഒന്നും അല്ല കാര്യം, മുതലല്ല കൊറ. സ്നേഹിക്കുക, ആൾക്കാരെ സ്നേഹിക്കുക, അതന്നെ ഏറ്റവും വലുത്. അപ്പൊ സ്നേഹിക്കാനാണ് ഉമ്മൂമ്മ പഠിക്കുന്നത്. അപ്പൊ ഞാന് നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളുടെ അന്വേഷണങ്ങളെല്ലാം ഉമ്മൂമ്മാനത്തോടെ പറഞ്ഞിട്ടുണ്ട്, സലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ ഞാനത് ഉമ്മൂമ്മാനത്ത് വന്നിട്ട് പറയും. നിങ്ങളുടെ സ്നേഹങ്ങളെല്ലാം ഒത്തിരി ഒത്തിരി സന്തോഷത്തോടും ഉമ്മ സ്വീകരിക്കുകയാണ് കേട്ടോ. അപ്പോ നമുക്ക് ഒരു 10-20 വർഷം പുറകിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഇങ്ങനെ നടന്നായിരുന്നു ഉമ്മുമ്മയാണ് ഇപ്പൊ ഈ ഒരു രൂപത്തിലായിരുന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോ നമ്മുടെ ഉമ്മാന്റെ ജീവിതത്തിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു വാദം, ആ വാദമാണ് ഇപ്പൊ ഈ ഒരു രൂപത്തിലാക്കിയത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, എങ്ങനെയാണ് തുടക്കം, എങ്ങനെയാണ് തുടക്കം? കൈയിന്റെ നമ്മുടെ കണ്ണിയില്ലേ, അത് ജോയിന്റ്, ഇതിലൊക്കെ വീക്കം വരിക, വേദന, അതേപോലെ ചോപ്പ് നിറമാകും, കളറ് മാറും, കളറ് മാറും. അത് മാറി നമ്മ മരുന്നൊക്കെ കഴിച്ച് പറഞ്ഞ തുടക്കം അങ്ങനെ തന്നെയായിരുന്നു. ആ വീക്കം മാറാണ്ട് പിന്നെ അങ്ങനെ തന്നെ നിന്നായിരുന്നു. നിന്നിട്ട് എടുക്കം കാലം നാടൻ മരുന്ന് 4 കൊല്ലം കഴിച്ചിട്ടൊന്നും ഭേദം കിട്ടി. നാടൻ മരുന്ന് കഴിച്ചു. അപ്പൊ ആദ്യം നമ്മൾ ഈ ജോയിന്റുകളൊക്കെ റെഡ് കളറായിട്ട് വന്ന് വീങ്ങും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സൂക്ഷിക്കണ്ടോ, കാരണം അത് വലിയൊരു രോഗത്തിന്റെ ലക്ഷണം. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ മാറില്ല അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയ മാത്രമാണ് ഇത് മാറുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമ്മൾ അറിയില്ലായിരുന്നു അല്ലെ ഇത്. അപ്പൊ അങ്ങനെ നാട്ടുവൈദ്യം കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി അല്ലെ. 4 കൊല്ലം, 4 വർഷം, 4 കൊല്ലം. ആ അപ്പൊ 4 വർഷം ചെയ്തു നോക്കി. അപ്പൊ ഈ ജോയിന്റ് അതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അല്ലെ. ജോയിന്റുകളൊക്കെ വന്ന് വീങ്ങ, ഇവിടെ ചുവന്ന കളർ, ചുവന്ന കളറാകും. വേദന ഉണ്ടായിരുന്നു അമ്മ അത് ആ സമയത്ത്? വേദന ഉണ്ടാവോ? നല്ല വേദന ഉണ്ടാവും അല്ലേ. ആ വേദന വന്നാ നിലവിളി വിളിക്കറിയോ? അങ്ങനെ തന്നെയായിരുന്നു. 4 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഒടുക്കം കാലം ഇംഗ്ലീഷ് മരുന്ന് അപ്പോഴാണ് മനസ്സിലായത്. മനസ്സിലായിന്നതാണ് ആദ്യം രക്തപാതം പറഞ്ഞു. പിന്നെ വന്നിട്ട് പോന അങ്ങനെ അങ്ങനെ ആയപ്പോ വാമവാദമായി. വാമവാദം വന്നതിന് ശേഷമാണ് ഈ വിരലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കേരിലും പിന്നെ കാലിലും മുറിയാകലൊക്കെ തുടങ്ങിയത്. ഇത് വാദത്തിൽ തന്നെ പല പല സംഭവങ്ങളും. ആമവാദം വന്നാലാണ് ഇങ്ങനെ എല്ലുകള് വളയല്ലേ. അതോന്റെ കാലത്ത് പോലെ ഈ ഒരു. അപ്പൊ ഈ ഇതിപ്പോ ഇങ്ങനെ വിരലൊക്കെ വളയാൻ തുടങ്ങിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടോ? 14 കൊല്ലമായിട്ടുണ്ട്. 14 വർഷമായി മൊത്തം വളഞ്ഞ് വളഞ്ഞ് വരും. അമ്മന്റെ കയ്യൊക്കെ കണ്ടില്ലേ, കയ്യൊക്കെ ഭയങ്കര എന്താ പറയാ എല്ലുകളൊക്കെ വളഞ്ഞ് കയ്യൊക്കെ. ഇപ്പൊ കുറച്ച് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാപ്പോ ഈ കയ്യത്തെ റെഡിയായി അല്ലേ, റെഡിയായി കാലത്തെ ശരിയായില്ല. അതായത് വിരലൊക്കെ മുകളിലേക്ക് ഇങ്ങനെ കേറി കേറി കാലില് മാത്രം അങ്ങനെ മൊത്തത്തില് വളഞ്ഞു പോയി അല്ലേ. അത് നമുക്ക് അറിയില്ലല്ലോ. അതാണ്. അപ്പൊ അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉള്ളവര് സൂക്ഷിക്കുക. ആദ്യം തന്നെ ചികിത്സിച്ച ഒരു വിധമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതേപോലെ ഇതിപ്പോ അറിയില്ലായിരുന്നു ഒരു 10-20 വർഷം മുമ്പ് ഇങ്ങനത്തെ സംഭവം. നമുക്ക് ഇത്രത്തോളം ആരോഗ്യരംഗം ഇത്രത്തോളം എന്താ പറയാ, ഇപ്പോഴൊക്കെ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഒരുപാട് സംവിധാനങ്ങൾ, വീട്ടിലൊന്നും നോക്കല് അങ്ങനത്തെ പരിപാടിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്നൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ തന്നെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി നമ്മളെന്നെ വാങ്ങ, മരുന്ന് പറഞ്ഞു വാങ്ങ, പിന്നെ ഒരു കഷായങ്ങൾ വരും, അങ്ങനത്തെ അങ്ങനെ വന്നിട്ട് തന്നെ അങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ജാസ്തിയായത്. പിന്നെ അത് മാറേണ്ടായപ്പോഴാണ് ആശുപത്രിക്ക് പോയത്. ആശുപത്രിക്ക് പോയി ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. അപ്പോഴൊക്കെ കാലൊക്കെ വിധത്തിലായി ഇത്. ആ ഒരു കണ്ടുപിടിച്ച് ഇതൊക്കെ നമുക്ക് ഒരുപാട് അതിന്റെ മുമ്പെയൊക്കെ കാലൊക്കെ പൊട്ടിയളികിലൊക്കെ ഉണ്ടായിരുന്നു, അടിയ മുറിയായിട്ട്, മുറിയായിട്ട് പുറംകാലിലൊക്കെ മുറി ഉണ്ടായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാന്ന് പറഞ്ഞപ്പോ അതൊക്കെ വ്യത്യാസപ്പെട്ടും പറഞ്ഞു. ഇപ്പൊ ചെരുപ്പിടാനൊന്നും പറ്റില്ലല്ലോ. ചെരുപ്പൊക്കെ അവര് രണ്ടു കൂട്ടം ചെരുപ്പ് ആശുപത്രി തന്നു, ഇട്ട് നടക്കാൻ പറ്റുന്നില്ല. ചെരുപ്പ് അങ്ങനെ നിൽക്കും, കാല് കൂടേണ്ടി വരും. അതാണ് ചെരുപ്പ് ഇട്ടാലും നടക്കാൻ പറ്റും. അപ്പൊ അതാണ് ഉമ്മാന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു ഇൻസിഡന്റ് പറയുന്നത് ഇതാണ് കേട്ടോ. ഉമ്മാന്റെ ജീവിതം തന്നെ മാറിപ്പോയി, നടക്കാൻ പറ്റില്ല, പുറത്തു പോകാൻ പറ്റില്ല, ഈ വീടും ചുറ്റുഭാഗവും ആയിട്ട് തന്നെ കഴിഞ്ഞു കൂടുകയാണ്.
പുറത്തു പോവാം. പുറത്തു പോകുന്നത് എപ്പോഴാന്ന് വെച്ചാല് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ മാത്രം ഓട്ടോറിക്ഷയില് ഒന്ന് കയറി പുറത്തു പോകും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എവിടേക്കും പോവാൻ പറ്റില്ല. അതേപോലെ പെൻഷൻ തെറ്റയും കൂടി വീട്ടിൽ വന്നിട്ടാണ്. ആ പെൻഷനൊക്കെ വാങ്ങാൻ പോകാൻ കൊല്ലം കൊല്ലം പുതുക്കലൊക്കെ കൊല്ലം എല്ലാ കാര്യത്തിനും വീട്ടിലേക്ക് വരികയാണ്. അപ്പോ എന്താ പറയാ, നമുക്ക് ഇനി ചികിത്സ ഇപ്പൊ തന്നെ മരുന്ന്, നല്ലൊരു മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്, പോലെ നല്ല പോലെ മരുന്ന്. ആ മരുന്ന് ാണ് പിടിച്ചു നിൽക്കുന്നത്. ഇപ്പൊ മരുന്ന് നിന്ന് കഴിഞ്ഞാൽ ആകെ ആവശ്യതലായി മരുന്ന് നിർത്തിയാ പിന്നെ. അതാണ്, അപ്പൊ ഇതാണ് ഉമ്മുമ്മാന്റെ വിശേഷം കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ ഉള്ള ഒരു വാദത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ട്രീറ്റ്മെന്റ് എടുക്കുക. ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അത് മാറ്റിയെടുക്കാൻ നോക്കുക. മാറ്റിയെടുത്തില്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതപ്പോ ഉമ്മാന്റെ കാലും കൈയൊക്കെ കണ്ടിരുന്നു, എല്ലുകളൊക്കെ മൊത്തത്തില് വളഞ്ഞ് ഒരു സൈഡിക്കാണ്ടായി പോവും, നടക്കാൻ പറ്റാതെയും. അപ്പൊ എല്ലാരും ശ്രദ്ധിക്ക. ഓക്കെ ഉമ്മ, ഉമ്മ പിന്നെന്താ വെറും വെറ്റിലും കട്ടൻ ചായ മാത്രം കഴിച്ചിട്ട് ഇരിക്കുന്നത്? എന്താ ഭക്ഷണം കഴിക്കാത്തത്? ഭക്ഷണം വേണമെന്നില്ല. ഇല്ല വിശക്കണമൊന്നുമില്ല. ഇപ്പൊ അന്നേരം വെക്കുമ്പോ ഒരു കട്ടൻ കാപ്പി വൈകി നടത്താണ്ട് കുടിച്ചാ പിന്നെ വൈകുന്നേരത്തെ അഞ്ചാറ് ചോദിച്ചു അഞ്ചു പത്ത് ഗുളിക മുഴുകണം. ഒരുപാട് ഗുളികകൾ ഉണ്ട് അല്ലേ? അപ്പൊ അതാണ് ഇപ്പൊ കണ്ടില്ലേ ഉമ്മാന്റെ തൊലിയൊക്കെ ഉണ്ട്, ഇറച്ചിയൊന്നുമില്ല. ഈ തോല് മാത്രം ഭക്ഷണം കഴിക്കാണ്ടാണ് ഇങ്ങനെ. ഭക്ഷണം കഴിച്ചാ എന്താണ്, എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, വേണ്ട തോന്നുകയാണേ. വേണ്ട തോന്നുകയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒന്നുമില്ല അല്ലേ? ഒരുപാട് വർഷമായി ഭക്ഷണം കഴിച്ചിട്ട് കേട്ടോ. ഭക്ഷണം കഴിക്കലില്ല, എത്ര എടുക്കും അത് തിന്നും കിടക്കും. രാവിലെ എണീറ്റത് ഒരു കട്ടൻ ചായ, പിന്നെ വെറ്റിലി അല്ലേ. വെറ്റിൽ എപ്പോഴും വായിലും, വെറ്റിൽ എപ്പോഴും വായിലുണ്ടോ? വെറ്റിലില്ലാണ്ട് ഭക്ഷണം നമുക്ക് വേണ്ട അല്ലേ. ഭക്ഷണം വേണ്ട, വെറ്റില മാത്രം. വെറ്റില് വേണം, അതവിടെ വീട്ടിൽ തന്നെ ഉണ്ട് വെറ്റിലെ. വീട്ടിൽ ഇഷ്ടം പോലെ വെറ്റിലുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ വെറ്റിലും കട്ടൻ ചായയിലാണ് ഇപ്പൊ പിടിച്ചു നിക്കുന്നത്. അടക്കി വെറ്റിലും വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അടക്കിയും വീട്ടിൽ തന്നെ ഉണ്ട്, വെറ്റിലും വീട്ടിൽ ഉണ്ട്. പുറത്തു വേണ്ട ആവശ്യമില്ല, ആവശ്യമില്ല. വേണ്ടോളം പിന്നെ അല്ലേ, വേണ്ട. അത് ഇല്ലെങ്കിൽ പിന്നെ വാങ്ങലും മുട്ടും. അതാണ്. അപ്പോ ഇത്രയൊക്കെയാണ് ഉമ്മുമ്മാന്റെ വിശേഷങ്ങള്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എപ്പോഴും ഉമ്മുമ്മാന്റെ കൂടെ വേണട്ടോ. ഉമ്മുമ്മക്ക് തിരിച്ചു അങ്ങനെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അന്വേഷണവും സലാമും കാര്യങ്ങളൊക്കെ ഞാൻ ഉമ്മുമാനത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാ ശരിയല്ലേ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അപ്പൊ ഒന്ന് ശരി, ഒരു ടാറ്റ കൊടുത്താൻ. ശരി കേട്ടോ, ബൈ. ഓക്കെ. ടാറ്റ. ടാറ്റ. ശരി.